ഇരുപതാമത്തെ കഥ. പാപബുദ്ധിയായ പുത്രൻ. ഒരു നഗരത്തിൽ ധർമ്മബുദ്ധി, പാപബുദ്ധി എന്നു രണ്ട് മിത്രങ്ങൾ വസിച്ചിരുന്നു. ഒരിക്കൽ പാപബുദ്ധി ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇത്ര വിഡ്ഢിയാണല്ലോ, ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ട് തന്നെ ജീവിക്കുന്നു. ധർമ്മബുദ്ധിയെയും കൂട്ടി മറ്റേതെങ്കിലും നാട്ടിൽ ചെന്ന് അവൻ്റെ സഹായത്തോടുകൂടി പണം സമ്പാദിച്ച ശേഷം അവനെ ചതിച്ചു സുഖമായിരിക്കാം. അടുത്ത ദിവസം പാപബുദ്ധി ചെന്ന് ധർമ്മബുദ്ധിയോട് പറഞ്ഞു, എടോ ചങ്ങാതി, വയസ്സു കാലത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഓർമ്മ വയ്ക്കാനും മക്കളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും വല്ലതുമൊക്കെ ഇപ്പോൾ നാം ചെയ്തു വെക്കണ്ടേ? ദേശസഞ്ചാരം ചെയ്യാതെ അതിലെന്ത് വഴി? മറുനാടുകളിൽ ചെന്ന് പല പല ഭാഷകളും വേഷങ്ങളും കാണാത്തവൻ്റെ ജന്മം വ്യർത്ഥം തന്നെ. മനഃപ്രസാദത്തോടുകൂടി ദേശസഞ്ചാരം ചെയ്യാത്തവൻ വിദ്യയുടെയും ധനത്തിൻ്റെയും കലാവൈദഗ്ധ്യത്തിൻ്റെയും ഫലം വേണ്ടവണ്ണം അനുഭവിക്കുന്നില്ല. അത് കേട്ടപ്പോൾ ധർമ്മബുദ്ധിക്ക് അത് ശരിയാണെന്ന് തോന്നി. അയാൾ കാരണവന്മാരോടും സമ്മതം വാങ്ങി നല്ല ദിവസം നോക്കി പാപബുദ്ധിയോടൊപ്പം ദേശസഞ്ചാരം ആരംഭിച്ചു. ധർമ്മബുദ്ധിയുടെ യോഗ്യത നിമിത്തം അവർക്ക് വളരെയേറെ പണം സമ്പാദിക്കാൻ കഴിഞ്ഞു. ധാരാളം പണം നേടി അവർ സന്തോഷപൂർവ്വം നാട്ടിലേക്ക് തിരിച്ചു പുറപ്പെട്ടു. വീട്ടിലെത്താൻ വൈകിയെന്നായി അവർക്ക്. അതിൽ അത്ഭുതമില്ല. വിദ്യ, ധനം, ശില്പം എന്നിവ ദേശാന്തരത്തിൽ വെച്ച് സമ്പാദിച്ച ശേഷം ഗൃഹത്തിലേക്ക് പോകുന്നവന് ഒരു നാഴിക ദൂരം 100 നാഴികയായി തോന്നുമെന്ന് പറയാറുണ്ടല്ലോ. ഏകദേശം വീടിനടുത്തെത്താറായപ്പോൾ പാപബുദ്ധി ധർമ്മബുദ്ധിയോട് പറഞ്ഞു, സുഹൃത്തെ, ഈ പണം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട. കുടുംബത്തിൽപ്പെട്ടവരും ബന്ധുക്കളും എനിക്ക് കുറച്ചു തരുമോ എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കും. നമുക്ക് ഈ കാട്ടിൽ ഭൂമി കുഴിച്ച് പണം നിക്ഷേപിക്കാം. അല്പം മാത്രം വീട്ടിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ ആവശ്യം വരുമ്പോൾ വന്ന് വേണ്ടത്ര കൊണ്ടുപോവുകയും ചെയ്യാം. പണം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കരുത്. പണം കണ്ടാൽ മഹർഷിയുടെ മനസ്സ് പോലും ഇളകും. വെള്ളത്തിലെ മത്സ്യവും ഭൂമിയിലെ പുലിയും ആകാശത്തിലെ പക്ഷിയും മാംസം ഭക്ഷിക്കും പോലെ ധനവാനെ എല്ലാവരും കൂടി തിന്നുകളയുമെന്ന് കേട്ടിട്ടില്ലേ? അത് കേട്ട് ധർമ്മബുദ്ധി സമ്മതിച്ചു, സുഹൃത്തെ, അങ്ങനെയാവാം. അപ്രകാരം ചെയ്ത ശേഷം അവർ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തി സുഖമായിരുന്നു. അടുത്ത ദിവസം രാത്രി പാപബുദ്ധി കാട്ടിൽ ചെന്ന് കുഴിച്ചിട്ട പണം മുഴുവൻ എടുത്ത് കുഴി തൂർത്ത് സ്വഗൃഹത്തിലേക്ക് മടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നാൾ അവൻ ധർമ്മബുദ്ധിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ചങ്ങാതി, ഞാൻ വലിയ പ്രാരാബ്ധക്കാരനാണെന്ന് അറിയാമല്ലോ. പണം തീർന്നിപ്പോൾ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കുറച്ച് പണമെടുത്തു കൊണ്ടുവരാം. ധർമ്മബുദ്ധി സമ്മതിച്ചു, അതിനെന്താ, അങ്ങനെയാവാമല്ലോ. രണ്ടുപേരും കൂടെ ചെന്ന് കാട്ടിൽ നിന്ന് പണം കുഴിച്ചിട്ട സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ ഒഴിഞ്ഞ തുണിക്കെട്ടാണ് കണ്ടത്. അപ്പോൾ പാപബുദ്ധി തലക്കടിച്ച് നിലവിളിച്ചു തുടങ്ങി, എടോ ധർമ്മബുദ്ധി, നീ തന്നെയാണ് ഈ പണമെടുത്ത് കുഴി തീർത്തത്, മറ്റാരുമല്ല. അതിൽ പകുതി എനിക്ക് അവകാശപ്പെട്ടതാണല്ലോ. അതെനിക്ക് താ, ഇല്ലെങ്കിൽ ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് പരാതിപ്പെടും. ധർമ്മബുദ്ധി കുപിതനായി, എടാ ദുഷ്ട, ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ധർമ്മബുദ്ധിയാണ്, ഒരിക്കലും കളവ് ചെയ്യുകയില്ല. പരസ്ത്രീയെ അമ്മയെപ്പോലെയും അന്യൻ്റെ മുതലിനെ കല്ലുപോലെയും എല്ലാ ജീവജാലങ്ങളെയും അവനവനെപ്പോലെയുമാണ് ധർമ്മബുദ്ധികൾ കരുതുക. പിന്നീട് അവർ രണ്ടുപേരും കൂടി തർക്കിച്ചുകൊണ്ട് ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് അന്യോന്യം കുറ്റം പറഞ്ഞു തുടങ്ങി. അപ്പോൾ ന്യായപീഠത്തിലെ അധികാരികൾ തിളച്ച നെയ്യിൽ കൈമുക്കുക തുടങ്ങിയ പരീക്ഷകൾ നടത്തുവാൻ അവരോട് ആജ്ഞാപിച്ചു. അതു ചെയ്യാൻ ഇഷ്ടമില്ലാത്തതിനാൽ പാപബുദ്ധി പറഞ്ഞു, ഈ ന്യായപരീക്ഷ ഉചിതമായിട്ടുള്ളതല്ല. വ്യവഹാരത്തിൽ ആദ്യം അന്വേഷിക്കേണ്ടത് രേഖകളാണ്. രേഖകൾ ഇല്ലെങ്കിൽ സാക്ഷികളെ അന്വേഷിക്കണം. സാക്ഷികളും ഇല്ലെങ്കിൽ മാത്രമേ കൈമുക്ക് പരീക്ഷയും മറ്റും നടത്താവൂ എന്നാണ് ബുദ്ധിശാലികൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ വൃക്ഷദേവതകൾ സാക്ഷികളാണ്. അവർ ഞങ്ങളിൽ ആരാണ് കള്ളൻ, ആരാണ് നല്ലവൻ എന്ന് തെളിയിക്കും. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതമായി. ശരിയാണ് താങ്കൾ പറഞ്ഞത്. വ്യവഹാരത്തിൽ സാക്ഷി പറയാൻ നീചജാതിക്കാരനുണ്ടായാലും മതി. പിന്നെ കൈമുക്ക് പരീക്ഷയും മറ്റും ആവശ്യമില്ല. സാക്ഷികളായി ദേവതകളുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ? ഇക്കാര്യത്തിൽ ഞങ്ങൾക്കും കൗതുകമുണ്ട്. നാളെ രാവിലെ നിങ്ങളോടൊപ്പം ഞങ്ങളും കാട്ടിലേക്ക് വരാം. അതിനുശേഷം പാപബുദ്ധി വീട്ടിൽ ചെന്ന് തൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ധർമ്മബുദ്ധിയുടെ പക്കൽ നിന്ന് ഞാൻ അപഹരിച്ച പണം പോകാതിരിക്കണമെങ്കിൽ അച്ഛൻ്റെ സഹായം വേണം. ഇല്ലെങ്കിൽ എനിക്ക് മരണം നിശ്ചയമാണ്. വൃദ്ധൻ പരിഭ്രമിച്ചു. ഞാൻ എന്ത് വേണമുണ്ണി, വേഗം പറയൂ. എന്ത് ചെയ്തിട്ടും പണം പോകാതെ സൂക്ഷിക്കണം. പാപബുദ്ധി ഉപദേശിച്ചു, അച്ഛാ, ആ കാട്ടിൽ ഒരു പടുകൂറ്റൻ വന്നിമരമുണ്ട്.
അതിന് വലിയൊരു പൊത്തുമുണ്ട്. അച്ഛൻ നാളെ അതിരാവിലെ അതിനുള്ളിൽ കടന്നിരിക്കണം. ഞാൻ വൃക്ഷദേവതകളെ വിളിച്ച് ആണയിട്ട് പറയുമ്പോൾ അച്ഛൻ അതിനുള്ളിലിരുന്നു കൊണ്ട് ധർമ്മബുദ്ധിയാണ് കള്ളൻ എന്ന് വിളിച്ചു പറയണം. ഇങ്ങനെയെല്ലാം ഏർപ്പാട് ചെയ്ത ശേഷം പാപബുദ്ധി രാവിലെ കുളിച്ച് ധർമ്മബുദ്ധിയോടും ന്യായാധികാരികളോടും ഒന്നിച്ച് കാട്ടിലെത്തി വന്യമരത്തിൻ്റെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ പറഞ്ഞു. സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി, ആകാശം, ഭൂമി, ജലം, ഹൃദയം, യമൻ, പകൽ, രാത്രി, രണ്ടു സന്ധ്യകൾ, ധർമ്മം എന്നിവർക്ക് മനുഷ്യൻ്റെ ചരിത്രമറിയാം. ഭഗവതി, വനദേവതേ, ഞങ്ങൾ രണ്ടു പേരുള്ളതിൽ ആരാണ് കള്ളൻ? ഭവതി പറയുക. അപ്പോൾ പാപബുദ്ധിയുടെ അച്ഛൻ മരപ്പൊത്തിനുള്ളിൽ നിന്നിരുന്നു വിളിച്ചു പറഞ്ഞു, എല്ലാവരും കേൾക്കുവിൻ, കേൾക്കുവിൻ, ധർമ്മബുദ്ധിയാണ് പണം മോഷ്ടിച്ചത്. അത് കേട്ട് ന്യായാധികാരികൾ അത്ഭുത വിവശരായി. ധർമ്മബുദ്ധിയുടെ അപരാധത്തിന് നിയമപ്രകാരം എന്തു ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് അവർ ആലോചിച്ചു തുടങ്ങി. ആ സമയത്ത് ധർമ്മബുദ്ധി കുറേ ഉണക്കച്ചുള്ളികളും മറ്റും കൊണ്ടുവന്ന് മരപ്പൊത്തിന് ചുറ്റുമുറ്റ് തീ കത്തിച്ചു. തീ കത്തിപ്പടർന്നപ്പോൾ മരപ്പൊത്തിനുള്ളിൽ നിന്ന് കണ്ണു തുറച്ച് അതിദയനീയമായി നിലവിളിച്ചുകൊണ്ട് പാപബുദ്ധിയുടെ തന്ത പുറത്തു വന്നു. ആ പാപത്തിൻ്റെ ശരീരം പകുതിയും വെന്തുപോയിരുന്നു. അത് കണ്ട് അവിടെ കൂടിയ മാന്യന്മാരെല്ലാവരും അന്താളിച്ചു. എന്താണിത്? ആരാണിയാൾ? അപ്പോൾ കിഴവൻ പാപബുദ്ധിയുടെ ദുഷ്ചേഷ്ടിതങ്ങളെല്ലാം പറഞ്ഞു. ഉടൻ രാജകിങ്കിരന്മാർ പാപബുദ്ധിയെ പിടിച്ച് മരക്കൊമ്പത്ത് കെട്ടി തൂക്കിയിട്ടു. ന്യായാധിപൻ ധർമ്മബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ഉപായം കണ്ടുപിടിക്കുമ്പോൾ ബുദ്ധിമാൻ അതിൽ നിന്നുണ്ടാകാവുന്ന അപായം കൂടി ആലോചിക്കണം. വിഡ്ഢിയായ കൊറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കീരി കൊറ്റികളെ കൊന്ന കഥ കേട്ടിട്ടില്ലേ? ധർമ്മബുദ്ധി ചോദിച്ചു, അതെന്ത് കഥയാണ്? അപ്പോൾ ന്യായാധിപൻ ഒരു കഥ പറഞ്ഞു.